어이 상아, 어이 아리 꼬리가 있겠네. 난 우따라 어린 상아가 랜든 나는 와이 가티 꼬든. 반대 반대 인디언 상아가 보래 아이징 아까 머리 빌려나야. നിങ്ങൾ സൂചനകളിൽ ഒതുക്കാതെ കാര്യം പറയും സഖാവേ. പോയി പോയി, ആടത്തെ പ്രസിഡന്റ് സഖാവ് ഇന്നലെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു വന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേനുവാ? അതിലെന്നാ കുഴപ്പം? തന്നാലാവും വിധം ആണവ പരീക്ഷണം നടത്തുക എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പതിവുള്ളതല്ലയോ? ഉത്തരകൊറിയൻ സഖാക്കളും അത്ര എന്നെ ചെയ്തുള്ളൂ. ചെയ്യുന്നത് പതിവാണെങ്കിലും ചെയ്തതാരാന്ന് നമ്മൾ നോക്കണ്ടേ ആചാരെ? ലെക്കും പൊക്കും ഇല്ലാത്ത ആളാണ് അവിടുത്തെ പ്രസിഡന്റ് കിങ് ജോങ് എന്നറിയില്ലേ? തോക്കുവച്ച് കളിക്കുന്നവരുടെ കയ്യിൽ ബോംബ് കിട്ടിയാൽ എന്താ ഉണ്ടാവുക? ഞമ്മളും ഇത് തന്നെയാന്ന് ഇപ്പൊ പറയുന്നു. അതും വെറും സാധാ അണുബോംബ് അല്ലാല, 1000 വലിയ ഹൈഡ്രജൻ ബോംബല്ലപ്പോ അവര് സൈസാക്കിയിരിക്കുന്നു. അണുബോംബ് ഗുണ്ടാന്നെങ്കിൽ ഈ ഹൈഡ്രജൻ ബോംബ് കെറുപ്പം കളിക്കല്ലപ്പാ. എന്റെ പേടിയും ഇത് തന്നെയാ ആശാനെ. ഇന്നലെ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഉത്തരകൊറിയ ഇത് കൊളുത്തിന്ന് അറിഞ്ഞപ്പോ തന്നെ ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ചാടിയിറങ്ങി അപലപിച്ചതും അതുകൊണ്ടാ. എല്ലാം ഒന്ന് കിടുങ്ങി. നമ്മളെന്തിനാണ് ഇതിനെ കബലിപ്പിക്കാൻ പോണേ? പണ്ട് പൊക്രാനിൽ നമ്മളും ഇതുപോലൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചതല്ലേ എന്നാ? പിന്നാണ്ടര് അങ്ങനെ പറഞ്ഞു കൊടുക്കടാ മുട്ടെ. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പഴയ നേതാവ് വാജ്പേയി തന്നെയല്ലയോ അന്നത് കൊളുത്താൻ പറഞ്ഞ്? ഇന്നതിനെ അപലപിക്കുന്നവരൊക്കെ അന്നെവിടെയായിരുന്നു? നിങ്ങൾ വെറുതെ ഉടക്കിടാതപ്പാ. പ്രസിഡന്റ് കിം ജോങ് മൂപ്പർ വെറും ഒരു ഏകാധിപതി മാത്രമല്ല, ശുദ്ധ ബട്ടനും കൂടിയാന്നറിയില്ലേന്ന്? സാത്താന്റെ അച്യുതണ്ടു രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഉത്തര കൊറിയാന്ന് പണ്ട് ബുഷ് മൂപ്പർ പറഞ്ഞോന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേന്ന്? അമേരിക്കയുടെ ഈ നിലപാട് തന്നെയാണ് ഉത്തരകൊറിയയുടെ വിഷയം. എന്റെ പിറന്നാൾ സമ്മാനമാണ് ഹൈഡ്രജൻ ബോംബെങ്കിലും ഇത് നിങ്ങൾക്കല്ല അമേരിക്കുള്ളതാണെന്ന് കിങ് സഖാവ് പ്രസ്താവിച്ചതും അതുകൊണ്ടാ. എന്നതായാലും നമ്മൾ ചെയ്ത ഒരു കാര്യം അന്യം ചെയ്യരുതെന്ന് പറയുന്നത് എവിടെ തന്നെയായവാ. ഏത് രാജ്യക്കാരനായാലും എത്ര വട്ടനായാലും നിലനിൽപ്പ് തന്നെയല്ലയോ എല്ലാവരുടെയും ആദ്യ വിഷയം. ചെട്ടിക്കൊരു കാലമുണ്ടെങ്കിൽ കോമട്ടിക്കും ഉണ്ടൊരു കാലം.